വാസ്തവം സമാധാനായിട്ടിരിക്കേ. കൂടുതൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓ ശരി ശരി. ദേവരായ സാർ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. മുകളിൽ നിന്നിറങ്ങിയ വർഷ അവിടെ താഴെ പോയിരിപ്പുണ്ട്. ഇപ്പഴാ എനിക്ക് ആശ്വാസമായത്. എന്നാലും എനിക്ക് എന്റെ മോളെ ഇപ്പൊ തന്നെ കാണണം. വാ നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഇത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കുറച്ചെന്തോ തർക്കങ്ങളാ. അത് അവളുടെ അമ്മായി അമ്മായിപ്പനും കൂടി തീർത്തോളും. നമ്മുടെ സേവനം തൽക്കാലം അവിടെ ആവശ്യമില്ല. സേവനവും കോവനും ഒന്നുമല്ല, ഇത് നമ്മളുടെ മോളുടെ കാര്യം. ദേശായി വീട്ടിലേക്ക് ഇവിടുന്ന് ആരും ഇപ്പൊ പോകുന്നില്ല. പോകുന്നത് നാളെ രാവിലെ നൂലുകെട്ട് ചടങ്ങിലേക്കാ. അയ്യോ, അതിന് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതാണ് എന്റെ തീരുമാനം. കൂടുതൽ ചോദ്യോത്തരങ്ങൾ വേണ്ട. ഇങ്ങനെ ആര് ഇന്ത്യൻ പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ പറയാൻ? എന്റെ മോൾ അവിടെ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് ആർക്കറിയോ? പാറി അങ്ങോട്ട്. ആ അഞ്ജലി, എന്താ അമ്മ അവിടെ? വർഷ ഇറങ്ങിപ്പോയി എന്നൊക്കെ കേട്ടല്ലോ. ഒന്നും പറയണ്ട മോളെ, നീ കേട്ടതൊക്കെ ശരിയാ. നാളത്തെ ചടങ്ങ് നടത്തുന്നതും ആൾക്കാരെ വിളിച്ച് ആഹാരം കൊടുക്കുന്നതും ഒക്കെ പറഞ്ഞ് അഭിഷേകും വർഷയും തമ്മിൽ വഴക്കായി. നിനക്കറിയാലോ, ചിലപ്പോഴൊക്കെ വർഷയ്ക്ക് മായാവതിയുടെ സ്വഭാവ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കുണ്ടാക്കും. പക്ഷേ ഇത്തവണ കുറച്ച് കടുത്തുപോയി. കുഞ്ഞിനെ അവളിവിടെ ഇട്ടിട്ട് താഴെ മധുമതിയുടെ അടുത്തേക്ക് പോയി. മോള് വിഷമിക്കണ്ട, പ്രശ്നങ്ങളൊക്കെ ഉടനെ തീർന്നോളൂ. വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. അവിടെ വർഷയ്ക്ക് ഒരടി കിട്ടിയ മായാവതി ആൻ്റി അതിന്റെ വാശി കാണിക്കുന്നത് ഇവിടെ എന്നോടായിരിക്കും. ദയവ് ചെയ്ത് അമ്മ തന്നെ ഇതിൽ ഇടപെടണം. ഉടൻ തന്നെ ഒരു പരിഹാരം കണ്ടുപിടിക്കുകയും വേണം. അല്ലെങ്കിൽ പഴികേട്ട് ജീവിതം നരകമാവുന്നത് ഇവിടെ എനിക്കാ. ഇപ്പോഴാണെങ്കിൽ കിരണും ഇവിടെ ഇല്ല. വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് പ്ലീസ്. ഏയ്, നീ ചിന്തിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. പ്രായത്തിന്റെയും അറിവില്ലായ്മയുടെയും എടുത്തുചാട്ടാ അഭിഷേകിനും വർഷയ്ക്കും. ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ. അതെ, നീ കാണിക്കുന്ന എന്താണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നാളെ ഒരു ചടങ്ങ് നടക്കാനുള്ള ഇവിടെ ഇത്തരം വഴക്കം വെക്കാനോ ഒക്കെ വളരെ മോശമാണ്. ഒരു മോശമില്ല, അവളില്ലാതെയും ഞാൻ ആ ചടങ്ങ് നടത്തും. അത്ര തന്നെ. ചടങ്ങൊക്കെ നിനക്ക് നടത്താം, പക്ഷേ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. അത് നിനക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാനാവില്ല. എന്ത് പ്രശ്നം? ഈ കുഞ്ഞ് തന്നെയാ പ്രശ്നം. പാലൂടി മാറാത്ത കുഞ്ഞായത്. നിനക്കോ എനിക്കോ ഒറ്റയ്ക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അവളെ പോയി തിരിച്ചു വിളിച്ചോണ്ട് വരാനാ. പറ്റില്ല, പറ്റില്ല, പറ്റില്ല. അഭിഷേക്, നീ നിന്റെ വാശി കള. കുഞ്ഞിനെ വിശക്കുക, വയറിൽ എന്തെങ്കിലും ചെന്നേ പറ്റൂ. നീ പോയി വർഷ വിളിക്ക്. വിശപ്പിന് പാലാണ് വേണ്ടതെങ്കിൽ ഞാൻ വണ്ടി എടുത്തു പോയി വാങ്ങിക്കൊണ്ടു വരാം. അതല്ല, വേറെ എന്തെങ്കിലും കലക്കി കൊടുക്കാനാണെങ്കിൽ എളമ പറ. ഞാൻ ഇപ്പൊ തന്നെ പോയി വാങ്ങിക്കൊണ്ടു വരാം. വെറുതെ വിഡ്ഢിത്തരം പറയാതിരിക്കെ. ഈ പ്രായത്തിൽ കുഞ്ഞിന് ആവശ്യം മുലപ്പാലാണ്. വെറുതെ ഒന്നും കലക്കി കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നെ, എന്നിട്ട് നീ പോയി വർഷം വിളിച്ചോണ്ട് വാ. കരയില്ലേടാ. ഓ
എത്ര നേരമായിട്ട് കുട്ടി കരയുന്നു. പാവം, വിശന്നിട്ടായിരിക്കും തോന്നുന്നു. അല്ല, നിനക്കൊന്ന് പോയി പറഞ്ഞൂടെ വർഷയോട്. നീ എന്താ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലാന്നുണ്ടോ? ഇല്ല, എന്താ പറഞ്ഞത്? ആ കുഞ്ഞവിടെ വിശന്ന് കരയുക. നിനക്ക് അന്ന് ചെന്ന് വർഷയോട് പറഞ്ഞുവിടാ ചോദിക്കുന്നേ. അതിന് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നല്ലേ ഏടനോട് പറഞ്ഞിരിക്കുന്നത്? നിന്നോടല്ലേ പറഞ്ഞത് കുട്ടി കരയുന്ന കാര്യം വർഷയോട് പറയാൻ. എനിക്ക് ചെല്ല് ചെല്ല് അമൃത ചെല്ല്. ചേച്ചി, എന്തൊരു ഇരിപ്പാ ഇത്! കുഞ്ഞവിടെ വല്ലാത്ത കരച്ചിലോ? ഞങ്ങൾ ഇത് എത്ര നേരമായിട്ട് അവളോട് പറയുന്നറിയോ? അവിടെ കുഞ്ഞ് വിശന്നിട്ടാ കരയുന്നേ, അത് കേട്ടാൽ അറിയാം. ഇവൾക്ക് മാത്രം എന്താ മനസ്സിലാവാത്തേ? മനസ്സിലാവാത്ത ഒന്നുമല്ല, അവിടെ ഒരാള് നോക്കാന്ന് പറഞ്ഞതല്ലേ. നോക്കി നോക്കി തളരട്ടെ, അപ്പം മനസ്സിലാവും വർഷയുടെ വില എന്താണ്. ദേ, നിന്റെ ഈ വാശി അത്ര നല്ലതല്ല കേട്ടോ. പെൺകുട്ടികളായാലും ഇത്രയും ദുശാഠ്യം പാടില്ല. വർഷ, ഊർമിള വിളിക്കുന്നു. നിന്റെയും നിന്റെ ഭർത്താവിൻ്റെയും വഴക്കിൽ ഇടപെടാൻ ഞാൻ ആളല്ല. പക്ഷേ അതിനിടയിൽ ഈ കുഞ്ഞിനെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെയും നിന്റെ ഭർത്താവിൻ്റെയും വഴക്കിൽ ഇടപെടാൻ ഞാൻ ആളല്ല. പക്ഷേ അതിനിടയിൽ ഈ കുഞ്ഞിനെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ല.
നീ അങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടല്ല ഞാൻ വന്നത്, മറിച്ച് ഈ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറയാനാ. വയറ് നിറഞ്ഞാൽ ഞാൻ തന്നെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ചേച്ചി വാ. വർഷിച്ച് എന്തായി നോക്കി നിൽക്കുന്ന കുഞ്ഞിന് പാല് കൊടുക്കാൻ വാ. ഉർമ്മളെന്താ അകത്ത് കയറുന്നില്ലേ? വേണ്ട, ഞാനിവിടെ ചിലരുടെയൊക്കെ ശത്രുവല്ലേ, ശത്രുക്കൾ അകന്നു നിൽക്കുന്നതാ എപ്പോഴും നല്ലത്. എന്റെ കുഞ്ഞവിടെ? അതിപ്പോ ഊർമ്മള അങ്ങോട്ട് കൊണ്ടുവരിക പാൽ കൊടുക്കാൻ. ആരോട് ചോദിച്ചിട്ട്? ആര് പറഞ്ഞു കൊണ്ടുവരാൻ? അതിപ്പോ എടാ, എന്റെ കുഞ്ഞവിടെ? വർഷ കുഞ്ഞിന് പാല് കൊടുക്ക. എന്നിട്ട് എവിടെ? കഴിഞ്ഞില്ലേ? കുഞ്ഞിനെ തിരിച്ചു തരാൻ പറ, എനിക്ക് കൊണ്ടുപോണം. കാണിക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട് അഭിഷേകേ. നിന്നെ പ്രസവിച്ച സ്ത്രീയാ ഞാൻ. അന്ന് നിനക്ക് ഞാൻ ഇതുപോലെ പാല് തരാതിരുന്നെങ്കിലോ? വാശിയും വൈരാഗ്യവും ഒക്കെ നിനക്ക് മാതാപിതാക്കളായ ഞങ്ങളോടാകാം, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ സ്ഥാനത്തുള്ള അർജുനോടും ആയിക്കോ. പക്ഷേ ആ പാവം പിഞ്ചു കുഞ്ഞ് എന്ത് പിഴച്ചു? നീ എന്തിനാ അതിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞാൻ കുഞ്ഞിനെ ദ്രോഹിക്കുന്നൊന്നുമില്ല. സ്വന്തം കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിപ്പോയത് കുഞ്ഞിന്റെ അമ്മ തന്നെയാ. ആ അമ്മ പിന്നെ എന്തിനാ കുഞ്ഞിന് പാല് കൊടുക്കാൻ നിൽക്കുന്നത്? വേണ്ട, നിനക്കെന്താ ഇവിടെ കാര്യം? പോയി കിടന്നുറങ്ങ. നിന്നോടല്ലേ പറഞ്ഞത് പോവാൻ? നിന്നോടല്ലേ പറഞ്ഞത് പോവാൻ?
മധു, നീ എന്താ ചെയ്യാൻ പോകുന്ന? കുഞ്ഞിന് തിരികെ കൊടുക്കാൻ. അതെന്തിനാ നീ തിരികെ കൊടുക്കുന്നത്? അവളുടെ കുഞ്ഞിനെ അവള് കൊണ്ടുപോയിക്കോളും, അല്ലാതെ മറ്റാരും അതിനെ കൈകാര്യം ചെയ്യണമെന്നില്ല. അതെന്തിനാ നീ തിരികെ കൊടുക്കുന്നത്? അവളുടെ കുഞ്ഞിനെ അവള് കൊണ്ടുപോയിക്കോളും, അല്ലാതെ മറ്റാരും അതിനെ കൈകാര്യം ചെയ്യണമെന്നില്ല. ഈ കുടുംബത്തിന്റെ കാരണവസ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനൊരു പ്രധാനപ്പെട്ട തീരുമാനം പറയുകയാണ്. കുഞ്ഞിന്റെ നൂലുകെട്ടുമായി ബന്ധപ്പെട്ട വഴക്കാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ അറിഞ്ഞോ അറിയാതെയോ ഈ വീട്ടിലുള്ളവരും പങ്കാളികളാകണമെന്നാണ് വർഷ ആഗ്രഹിക്കുന്നത്. അവൾ ഇവിടെ വന്നതോടെ അതെനിക്ക് മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ വർഷ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ പെൺകുട്ടിയാ, ക്ഷണിക്കേണ്ടത് അവളല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിന് പ്രസക്തിയില്ല. എന്റെ തീരുമാനം ഇതാ, ഇപ്പോ വർഷ അവളുടെ കുഞ്ഞിനെ കൊണ്ട് മുകളിലേക്ക് പോകണം. ചടങ്ങുകൾ നാളെ ഭംഗിയായി നടക്കണം, അല്ലെങ്കിൽ വലിയവരുടെ ഈ വഴക്കിൽ ബാലശാപം കിട്ടും. പറഞ്ഞല്ലോ ഇതെന്റെ തീരുമാനമാണ്, നടന്നേ പറ്റൂ. വർഷയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാം. എന്താ ഞാൻ പറഞ്ഞത് ധിക്കരിക്കാനുള്ള പുറപ്പാടാണ്? അമ്മ പറഞ്ഞതാ ശരി, കുടുംബത്തിൽ നടക്കുന്ന ആദ്യത്തെ ചടങ്ങായത്. ആ കുഞ്ഞിന് നൂല് കെട്ടുമ്പോ സത്യം പറഞ്ഞാ കൂടെ നിൽക്കേണ്ടത് അതിന്റെ സ്വന്തം മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. ഞാനോ എന്റെ ഭർത്താവോ അല്ല. എനിക്കെല്ലാരോടുമായിട്ട് ഒരപേക്ഷയുണ്ട്. ഒരച്ഛനായതിന്റെ ഗൗരവമൊന്നും അഭിഷേകനില്ല. അവനിപ്പോഴും വാശി കാണിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ തന്നെയാ. അവൻ ക്ഷണിച്ചില്ലെങ്കിലും നിങ്ങളെല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കണം. ആ കുഞ്ഞിനോട് മുതിർന്നവരായ നമ്മളാരും വാശി കാണിക്കരുത്. കുഞ്ഞുങ്ങൾ ദൈവങ്ങളെപ്പോലെയാ, നമ്മളാരും മറക്കാൻ പാടില്ല അത്. എന്റെ മോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ ഇവർക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ചോദിക്കേണ്ടി വരും. ഒരു പെൺകൊച്ചിനെ പ്രസവിച്ചാലേ അതിന്റെ ദണ്ണം എന്താണെന്ന് മനസ്സിലാകൂ. ഈ കുഞ്ഞിന്റെ പേരും പറഞ്ഞാണല്ലോ ഇറങ്ങിപ്പോയ എന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത്. അതിനി വേണോന്നില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി പോകാൻ പോവാ. പക്ഷെ കുഞ്ഞിനെ ഇല്ലെന്ന് പറഞ്ഞില്ലേ?